വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരവും ലഭിച്ചു. ഇതുവഴിയുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഇതോടെ നിയമവിധേയമായി. ഈ മാസം അവസാനത്തോടെ ട്രയൽ റൺ നടക്കും. കസ്റ്റംസ് ആക്ട് സെക്ഷൻ 7A അംഗീകാരമാണ് ലഭിച്ചത്. ഇനി സെക്ഷൻ 8, സെക്ഷൻ 45 പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് ലഭിക്കാനുള്ളത്. ഇതിനുവേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നേരത്തെ അനുമതി നൽകിയിരുന്നു. ഓഫീസ് സൌകര്യം, കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനം, മികച്ച സെർവർ റൂം സംവിധാനം തുടങ്ങിയ 12 മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് നൽകിയിരുന്നത്. ഇതെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനായി. തുറമുഖ നിർമ്മാണം 85% പൂർത്തിയായി. റോഡ്, റെയിൽ പദ്ധതികളാണ് പൂർത്തിയാകാനുള്ളത്. 7 കപ്പലുകളിലായി 31 ക്രെയിനുകൾ തുറമുഖത്തെത്തിച്ചു. 32 എണ്ണമാണ് വേണ്ടത്. സാങ്കേതിക കാരണങ്ങളാൽ വൈകിയ ക്രെയിൻ ഉടൻ എത്തിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് 50 കിലോമീറ്റർ ചുറ്റളവിൽ 10,000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിന് സമാനമായ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ രൂപീകരിക്കും. കമ്പനികൾക്ക് നികുതി ആനുകൂല്യങ്ങളും സർക്കാർ ചെലവിൽ അടിസ്ഥാന സൌകര്യങ്ങളും നൽകും. ഇതിനായി 3,000 കോടി ചെലവിടും. കേരളത്തിലെ പ്രവാസി വ്യവസായികളുടെ സഹകരണത്തോടെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങളും കൊണ്ടുവരും. തുറമുഖത്തിന്റെ ഭാഗമായി ഔട്ടർ റിംഗ് റോഡിനും റെയിൽപാതയ്ക്കുമായി സ്ഥലം ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 79 കിലോമീറ്റർ റിംഗ് റോഡിന് 1,600 കോടിയാണ് ചെലവ്. വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.7 കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയ്ക്ക് 1,060 കോടിയാണ് ചെലവ്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തീവണ്ടിപാതയുടെ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. ചരക്കു നീക്കത്തിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.76 കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടിപാതയ്ക്കാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി അംഗീകാരം നൽകിയത്. തീവണ്ടിപാതയുടെ 9.5 കിലോമീറ്റർ ഭൂഗർഭപാതയായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 1,400 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. ഇതിന്റെ ഭാഗമായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെ സിഗ്നൽ സ്റ്റേഷനാക്കി ഉയർത്തുകയും കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കുകയും ചെയ്യും. നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മടവൂർ പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും. തുറമുഖം പ്രവർത്തന സജ്ജമാക്കുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൌകര്യം ഒരുക്കും. തുറമുഖ റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നയിടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൌകര്യം ഉണ്ടാക്കുക. ഇതിനായുള്ള നിർദ്ദേശം പദ്ധതി നിർവഹണ സമിതി ദേശീയപാത അതോറിറ്റിക്ക് നൽകി. തൽക്കാലം ഈ നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുമെന്നാണ് സൂചന. കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാക്കുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന റോഡ് വീതി കൂട്ടും. ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം. റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സാഗർമാല പോലുള്ള പദ്ധതികളിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ ലോജിസ്റ്റിക് തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ട യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിന്റെ തീവ്ര പരിശീലന പദ്ധതിയൊരുക്കി സർക്കാരിന്റെ നൈപുണ്യ വികസന ഏജൻസിയായ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. അദാനി ഗ്രൂപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലാണ് നിലവിൽ പരിശീലനം നൽകുന്നത്. സ്വകാര്യ മേഖലയിൽ 1.5 ലക്ഷം രൂപ വരെ ചിലവുള്ള കോഴ്സുകൾ കുറഞ്ഞ ഫീസിൽ ഇവിടെ പഠിപ്പിക്കുന്നു. അസാപ്പിന്റെ ട്രാൻസിറ്റ് ക്യാമ്പസായാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.